അമൃതം. അളിയ, സിഡിയിൽ അമൃത അഭിനയിച്ചിരിക്കുന്നു, ഞാനിപ്പോ കണ്ടതാ. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എടാ ശ്രീ, ഈ ആഴ്ചത്തെ വാരഫലം നല്ലതാ. കിട്ടാനുള്ളത് അധികം വൈകാതെ കിട്ടും, ശാരീരികമായി സുഖം അനുഭവിക്കും. നിന്റെ നാളേതാടാ? പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല അല്ലേ? സത്യം പറയണം, സത്യം മാത്രം. എന്തിനാ നിങ്ങൾ ഈ നാട്ടിൽ വന്നത്? ഡോക്യുമെന്ററി പിടിക്കാൻ. ഏതാ ഈ സി ഡി? അറിയില്ല. സത്യം പറ അവനെ വിട്ടേക്ക്. ഞാൻ പറയാം എല്ലാ സത്യവും. എനിക്കിഷ്ടമാണ് അമൃതയെ. ഇറങ്ങിവാ അങ്കിൾ. ആ, സുദേവ് എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കുവാണെന്ന് തോന്നുന്നു. ആ, അത് കുഴപ്പമില്ല, അങ്കിള് വരൂ. ഇല്ല, ഞാൻ കയറുന്നില്ല, ഇതുവഴി പോയപ്പോ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇത് സുദേവ്, എന്റെ സ്നേഹിതന്റെ മകൻ, പിന്നെ അമ്മുവിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ വരൻ. ഓ, ഇയാളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശ്രീനാഥ്, ഇവിടെ എന്തോ പടം പിടിക്കാനോ മറ്റോ വന്നതാ. ഇന്നത്തോടെ എല്ലാ ജോലിയും പൂർത്തിയായി അല്ലേ? ഹലോ. ആ, കയറിയിരുന്നു. അപ്പൊ ശരി, ഞാൻ ഇറങ്ങ. സമയമുള്ളപ്പോ ഒരു അച്ഛനും അമ്മയും കൂടി വീട്ടിലേക്ക് വാ. ഒന്ന് കയറുക പോലും ചെയ്യാതെ. സാരമില്ല, പിന്നീട് ഒരിക്കലാവ. നീ എല്ലാ സത്യവും എന്നോട് തുറന്നു പറയുന്നതിന് മുമ്പ് അബദ്ധത്തിൽ എന്റെ കയ്യിൽ വന്നുപെട്ട ഒരു സി ഡിയുടെ പിന്നാലെ ചെന്ന് നഗരത്തിലെ നിന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ചികഞ്ഞെടുത്തിരുന്നു ഞാൻ. ബിസിനസിൽ പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്ത അച്ഛൻ, അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടാൻ ഇപ്പോഴും ഒരു സ്വർണക്കടയിൽ കണക്കെഴുതുന്ന അമ്മ, താമസിക്കുന്നത് വാടക വീട്ടിൽ. നീയും വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നീയും കുടുംബവും ഒരു പൂജ്യ, വലിയൊരു വട്ടപൂജ്യം. പക്ഷെ സുദേവോ, കോടികളുടെ സമ്പാദ്യം, വസ്തുവകകൾ, ഇതൊക്കെ സ്വന്തമായി ഉണ്ടവന്, എല്ലാം അവന്റെ തന്നെ അധ്വാനം കൊണ്ട് നേടിയെടുത്തത്. ഇനിയിപ്പോ നീ പറ, എനിക്ക് ബാക്കിയുള്ള എന്റെ ഒരേ ഒരു മകളെ ഞാൻ ആർക്ക് നൽകണം? നിനക്കോ അതോ അവനോ? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണം നീ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ. പിന്നെ സാധാരണ ഒരു അച്ഛനല്ല ഞാൻ. സ്നേഹം വാരിക്കോരി നൽകി വളർത്തിക്കൊണ്ടുവന്ന മകൾ ഒരു തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന അച്ഛനാ. ചരിത്രം ആവർത്തിക്കുമ്പോ അതേ നിസ്സഹായതയോടെ കണ്ടു നിൽക്കണോ ഞാൻ? ഞാൻ പറയട്ടെ? മിണ്ടരുത്. നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കുമെങ്കിലും ചെയ്യുമായിരുന്നു. നീ ഇവിടെ കാല് കുത്തിയ നിമിഷം സത്യം മുഴുവൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. പകരം നീ എന്നെയും എന്റെ കുടുംബത്തെയും വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നു, നീ അനുസരിക്കുന്നു. നാളെ നേരം പുലരും മുമ്പ് നീ ഈ നാട് വിട്ടിരിക്കണം. വിട്ടില്ലെങ്കിൽ കുഞ്ഞെ, ഞാനത് ചെയ്ത് കാണിക്കും. ശ്രീ, നാളെ നമ്മൾ പോകുന്നു. അപ്പൊ അമൃത, റെഡിയായില്ലേ? ഞാനിപ്പോ വരാം. Thank you.
അല്ലേ? തൊട്ടു പോകരുത്. പ്രായമൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും. ഇങ്ങനൊരു സീൻ ഉണ്ടാക്കണമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. സോറി. വേണമെങ്കിൽ എനിക്കിപ്പോ ഈ നിമിഷം നിന്നെ വിളിക്കാം. വിളിച്ചാൽ നീ കൂടെ വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഏയ് പേടിക്കണ്ട, വിളിക്കില്ല. ഇപ്പോഴും നല്ല, ഒരിക്കലും വിളിക്കില്ല. ഞാൻ വിളിക്കാൻ എനിക്ക് പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഈ നിൽക്കുന്ന നിന്റെ അമ്മയെ. ഞാനിവിടെ വന്നതിന്റെ പിറ്റേന്ന് തന്നെ അമ്മ എന്നെ വന്ന് കണ്ടിരുന്നു. നീ ഇവിടെ വന്ന് പറഞ്ഞതെല്ലാം കള്ളവാണെന്ന് ഞാൻ ഊഹിച്ചു. അമ്മ ഹോസ്റ്റലിൽ നിന്ന് വന്നത് പിന്നെ ഒരു പ്രസരിപ്പും ഇല്ലാതെ നടക്കുന്നത് കണ്ടതാ ഞാൻ. പക്ഷേ ഇന്നലെ നിങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതൽ അവൾ ആകെ മാറി. മോനെ, ഒരു മകൾ മനസ്സിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ച കാര്യം പോലും ഒരമ്മയ്ക്കറിയാൻ അധികം നേരം വേണ്ട. എനിക്കറിയാം ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പക്ഷേ ഞാനൊരമ്മ മാത്രമല്ല, ഭാര്യ കൂടിയാണ്. അതുകൊണ്ട് പറയാ, അമ്മൂന് എവിടുന്ന് കൊണ്ടുപോകരുത് അവളുടെ അച്ഛന്റെ സമ്മതം ഇല്ലാതെ. മോനെ, അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, അമ്മൂന് വേണ്ടി മാത്രമാണ്. ഇനി നീ പറ, നിന്നെ ഞാൻ വിളിക്കണോ? ഞാൻ ഇറങ്ങുക. പിന്നെ എപ്പോഴെങ്കിലും പറയാനാവുമെങ്കിൽ അദ്ദേഹത്തോട് പറയണം. ഞാൻ ഇന്ന് വരെ ഒരച്ഛനും അമ്മയ്ക്കും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന്. നന്ദിതയെ അവളുടെ അച്ഛനമ്മമാരെ തിരിച്ചേൽപ്പിച്ച പോലെ ഞാൻ നിന്നെയും തിരിച്ചേൽപ്പിക്കുക. ശ്രീ,